നമസ്കാരം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലുള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തി മഹാവിഷ്ണുവിനൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഭഗവതിയെ ഇവിടെ ആരാധിക്കുന്നു. ശക്തിയെ മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കപ്പെടുക. വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാഭഗവതിയായ സരസ്വതിയായി പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീലവസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുഃഖനാശിനിയായി ദുർഗാദേവിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ മഹാലക്ഷ്മിയായും ശ്രീ പാർവതിയായും കൊല്ലൂർ മൂകാംബികയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ അനേകം ഭാവങ്ങളുമുള്ളതിനാൽ ചോറ്റാനിക്കരയമ്മ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ചോറ്റാനിക്കരയമ്മ സുഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം. നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാദേവതയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ലെന്നതിൽ അത്യന്തികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിൽ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യൻ ദേവീപ്രീതിക്കായി കുടജാത്രയിൽ പോയി തപസ്സിരുന്നു. ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷയായ സരസ്വതി ദേവിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തിച്ചു. തന്റെ വാസസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ദേവി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദിച്ചു. പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷമാകുമെന്നുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു. യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതെയായി. നിബന്ധനകൾ മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായി കണ്ടു. ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും, എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു. ദുഃഖിതനായ ശങ്കരാചാര്യർ തന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും, അവിടെ നിർമ്മാലവും ഉഷപൂജയും കഴിഞ്ഞേ കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് പറഞ്ഞു. ഈ ഐതിഹ്യത്തിന് ഉപോദ്ഫലകമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമ്മാലവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ചുകര എന്ന് സ്ഥലത്തിന് പേര് വന്നു. പിന്നീടത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് എന്ന് പറയപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.